ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, യോഹന്നാൻ്റെ സുവിശേഷം 16:32 32-ാം തിരുവചനത്തിൻ്റെ വളരെ അന്തസത്ത ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഈ വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ എല്ലാം ജീവിത വഴികളിൽ നിറയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വചന ധ്യാനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ആശ്വാസവും കൃപയുമായി പിതാവുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ ദൈവമേ നീ കൂടെയുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്കെന്നും ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി ഉണ്ടാവണമേ. ആമേൻ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, യോഹന്നാൻ്റെ സുവിശേഷം 16:32 അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോടുകൂടെയുണ്ട്. യേശുക്രിസ്തു തൻ്റെ സഹന മരണ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് അകൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്: നിങ്ങളൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോകും, പക്ഷേ ഞാൻ ഏകനല്ല, ഞാൻ ഏകനല്ല. എന്തൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും, ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ഈ ധൈര്യം, ഈ ആത്മവിശ്വാസം ധ്യാനിക്കുന്ന നമ്മളോടൊക്കെ വചനം നൽകുന്നൊരു ഉറപ്പെന്താണെന്നറിയോ? ഇതുപോലെ ആരും കൂടെയില്ലാത്ത ജീവിതാനുഭവങ്ങളുടെ നടുവിലും നിനക്ക് പറയാൻ പറ്റണം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ അപ്പനുണ്ട്. എന്തൊരു ആത്മവിശ്വാസമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിഴലിച്ചിരുന്നത്! പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ധൈര്യത്തോടുകൂടെ ആരും കൂടെയില്ലെങ്കിലും ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്ന അനുഭവങ്ങളിലും നിനക്ക് വിശ്വാസത്തോടെ പറയാം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. യേശുക്രിസ്തു നൽകുന്ന ഈ അനുഭവ പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളർത്തും, നയിക്കും. തളർന്നു പോകാൻ ഒരിക്കലും ഇടവരികയില്ല. ഇത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു വാചകം ഈശോ പറയുന്നതിന് മുമ്പൊക്കെ ഈശോ ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ ദൈവത്തോട് എപ്പോഴും അഭേദ്യമായ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നു. ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട്, സ്വന്തം അപ്പനോട് ആലോചന ചോദിച്ചുകൊണ്ട് മാത്രമേ ഈശോയുടെ പ്രവൃത്തികൾ നടന്നിരുന്നു എന്നുള്ളത് ചുരുക്കം, വളരെ വ്യക്തം. എന്നുമാത്രമല്ല, ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളെയും നേരിടാൻ ഈ ദൈവത്തോടുള്ള ബന്ധം, സ്വന്തം അപ്പനോടുള്ള ബന്ധം യേശുവിന് സഹായകരമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ പല വ്യത്യസ്ത അനുഭവങ്ങളുണ്ടാകുമല്ലോ. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണതിനെ കൈകാര്യം ചെയ്യുന്നത്? സന്തോഷമുണ്ടാവും, ദുഃഖമുണ്ടാവും, നിരാശയുണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും, അങ്ങനെ തുടങ്ങി പല പല അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഒരാഗ്രഹം സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകുമല്ലോ. ഈ പങ്കുവയ്ക്കാൻ മനസ്സിൽ തോന്നുമ്പോൾ ആരോടാണ് നീ പങ്കുവയ്ക്കുന്നത്? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച്, നിൻ്റെ ജീവിതത്തിലെ സങ്കടകരമായൊരു കാര്യമുണ്ടായി, അത് നിൻ്റെ കൂട്ടുകാരോട്, നിൻ്റെ മനസ്സിലാദ്യം വരുന്ന കൂട്ടുകാരോട് പങ്കുവച്ചാൽ ശരിയാകും. പങ്കുവച്ചോ? പങ്കുവച്ചിട്ട് അവർക്ക് ആശ്വാസം നൽകാൻ പറ്റിയോ? ഇനി നിൻ്റെ വീട്ടുകാരോട് നീ പങ്കുവച്ചോ? പങ്കുവച്ചിട്ട് അവർക്ക് ആശ്വാസം നൽകാൻ പറ്റിയോ? സത്യത്തിൽ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മുടെ ഒരു പ്രശ്നം നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആരുടെയെങ്കിലും മുമ്പിൽ, കൂട്ടുകാരോ വീട്ടുകാരോ ആരുമായിക്കൊള്ളട്ടെ, അവരോട് പങ്കുവയ്ക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സങ്കടം.
മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, അടുത്ത സ്റ്റേജിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തി കളിയാക്കി മാറ്റി നിർത്താൻ ശ്രമിക്കും. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മളെ ഒന്നും മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുടെ മുമ്പിൽ എന്തിനു വെറുതെ നമ്മൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച് സമയം കളയുന്നു? അതേസമയം ചിലരുണ്ട്, അവർ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കും, ഉള്ളിൽ കൊണ്ട് നടക്കും. ആരോടും പറയില്ല, ഭാര്യയോട് പറയില്ല, ഭർത്താവിനോട് പറയില്ല, മാതാപിതാക്കളോട് പറയില്ല, മക്കളോട് പറയില്ല. അവരിതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കും, എല്ലാ അനുഭവങ്ങളും ഉള്ളിൽ കൊണ്ട് നടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത് കേൾക്കുന്നത്. കാരണം ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്നില്ല, കുറേ കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റും, താങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റാക്ക്. ഹാർട്ടിന് താങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്ന് ഈ വചനം വായിച്ചു പോകുമ്പോൾ ഈശോ നൽകുന്നൊരു ഉറപ്പ്, നിൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ അതെല്ലാം സൂക്ഷിച്ചു വെച്ച് നീ നിൻ്റെ ആരോഗ്യവും നിൻ്റെ മനസ്സിനെയും നശിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അനുഭവങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരോട് വെറുതെ പറഞ്ഞ് സമയം കളയുക അല്ല അതിൻ്റെ ഉത്തരം. മറിച്ച് ഇതാ ഈശോ നൽകുന്നൊരു കാര്യം, നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, നിൻ്റെ ജീവിത വഴികളെ കൃത്യമായിട്ടറിയുന്ന നിൻ്റെ ദൈവത്തോട്, നിൻ്റെ അപ്പനോട് ഇത് പങ്കുവയ്ക്കുക. അങ്ങനെ ഒരു ശീലം നമുക്ക് വളർത്തിയെടുത്താൽ ജീവിതം വളരെയധികം എളുപ്പമാവും. പ്രിയപ്പെട്ടവർ, ഈശോ ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലിയിലേക്കാണ് അതേ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പലതാവാം, ഒരുപക്ഷെ പല മതങ്ങളിൽപ്പെട്ടവരാവാം, ജീവിത സാഹചര്യങ്ങൾ പലതാവാം. എന്തുമാവട്ടെ, ഇതാ ഈശോ നൽകുന്നൊരു കാര്യം, നിന്നെ സൃഷ്ടിച്ച ദൈവത്തോട് നിനക്ക് അഭേദ്യമായൊരു ബന്ധം, ദൈവം അപ്പനോട് പിതാവിനോട് ഒരു ബന്ധമുണ്ടായിരിക്കണം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈശോ നൽകിയ ഒരു ഉറപ്പും അത് തന്നെയല്ലേ? പഴയ നിയമത്തിൽ ദൈവത്തെ പേര് പറഞ്ഞു വിളിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് യഹൂദ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു പിതാവുണ്ട്. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവേ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ വിളിക്കണം. നിനക്കൊരപ്പനുണ്ട്, ആബാ ആബാ അപ്പാ നീ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് ഈശോ യഹൂദന്മാർ ഈ കാര്യം പഠിപ്പിക്കുന്നത്. കാരണം അവരുടെ തലയ്ക്ക് ഇത് മനസ്സിലാവില്ല. ഇന്നോളം അവർ ദൈവത്തെ പേര് പോലും വിളിച്ചിട്ടില്ല. യേശു പറഞ്ഞു, ദൈവമെന്ന് പറയുന്നത് ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ്. നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരപ്പനുണ്ട്. ഈ ഭൂമിയിൽ നിന്നെ സൃഷ്ടിച്ചപ്പനല്ല, മറിച്ച് അനാദി മുതലേ നിന്നെക്കുറിച്ച് പദ്ധതി ഒരുക്കിയിരിക്കുന്ന ഒരപ്പനുണ്ട്. ആ അപ്പനോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനോഹരമായ ചില അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ എപ്പോഴെന്ത് ചെയ്തെന്നറിയോ? ഈശോ എപ്പോഴും ഈ അപ്പനോട്, ആബ അനുഭവത്തോട് എപ്പോഴും ചേർന്നിരുന്നു. ഒന്ന് രണ്ട് അനുഭവങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 5:12 മുതലുള്ള തിരുവചനം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണ് രംഗം. ബൈബിളിൽ ഇങ്ങനെയാണ്, പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ആ കാര്യം നീ ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനതകൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരത്ഭുതം. വചനം പറയുന്നു, കുഷ്ഠരോഗി സുഖം പ്രാപിച്ചു. ദേ ജനം മുഴുവൻ ഓടിക്കൂടുകയാണ്. ഒരത്ഭുതം നടന്നു, ദൈവജനം മുഴുവൻ ഓടിക്കൂടുകയാണ്. എന്നാൽ ഈ ഓടിക്കൂടിയ ജനത്തിനിടയിൽ നിന്ന് യേശു എന്ത് ചെയ്തു? വളരെ തന്ത്രപരമായി
ആ ജനക്കൂട്ടത്തിൻ്റെ കയ്യടികൾക്കും ആരവങ്ങൾക്കും നിന്നുകൊടുക്കാതെ യേശു പിൻവാങ്ങി. വലിയ ഒരാഹ്ലാദത്തിൻ്റെ നിമിഷത്തിൽ യേശു ചെയ്ത പ്രവൃത്തി, അവൻ സാവധാനം പിൻവാങ്ങി. അപ്പനോട് പ്രാർത്ഥനയിലായിരുന്നു, അപ്പനോട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആനന്ദത്തിൻ്റെ അനുഭവത്തിൽ ഈശോ ചെയ്ത പ്രവൃത്തി. യേശു എന്തു ചെയ്തു? യേശു അപ്പനോടാണ് ഈ ആനന്ദം പങ്കുവച്ചത്, ഈ സന്തോഷം പങ്കുവച്ചത്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതലുള്ള തിരുവചനത്തിലാണ്. 46 മുതലുള്ള തിരുവചനത്തിൽ, അതായത് യേശുക്രിസ്തു ഒത്തിരിയേറെ അധ്വാനിച്ചു, തളർന്നിരിക്കുകയാണ്, ഒത്തിരിയേറെ അധ്വാനിച്ചു. നമ്മൾ വായിച്ചു പോകുമ്പോൾ യേശു വെള്ളത്തിനു മീതെ നടക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ഒത്തിരിയേറെ അധ്വാനിച്ച് ക്ഷീണിച്ചു. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് എന്നറിയോ, ഒത്തിരിയേറെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ചെയ്ത പ്രവൃത്തി, ഈശോ സാവധാനം പിൻവാങ്ങി, എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചു. നമ്മളൊക്കെ പലപ്പോഴും ഒഴിവാക്കുന്നൊരു കാര്യം, ക്ഷീണമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട, ക്ഷീണമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട. കുടുംബ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും ഒഴിവാക്കുന്നതിനുള്ളൊരു കാരണം അങ്ങനെയല്ലേ? ക്ഷീണമാണ്, ഇന്ന് ക്ഷീണമാണ്, വേണ്ട, പ്രാർത്ഥിക്കണ്ട. ക്ഷീണത്തിൻ്റെ നടുവിലും യേശു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. ഒരു ക്ഷീണമാണെന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല, മറിച്ച് 24 മണിക്കൂർ നീണ്ട കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ നടുവിലും യേശു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. അപ്പോൾ നമ്മൾ പഠിച്ചു, ആനന്ദത്തിൻ്റെ നടുവിൽ യേശു അപ്പനോട് ചേർന്ന് ചർച്ചയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. ക്ഷീണത്തിൻ്റെ നടുവിലും ഈശോ ഇതുപോലെ പ്രാർത്ഥനയിലായിരുന്നു. മറ്റൊരു മനോഹരമായ സംഭവം ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ 6 മുതൽ 12 വരെയുള്ള വചനഭാഗമുണ്ട്. മനോഹരമായിട്ടുള്ള വചനഭാഗമാണ്. 6-ാം അധ്യായത്തിൽ 6 മുതൽ 12 വരെ, സാബത്തിൽ രോഗശാന്തി, സാബത്തിൽ രോഗശാന്തി. അതായത് 8-ാം വചനം ഇങ്ങനെയാണ്: അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ നേരെ നോക്കിക്കൊണ്ട് അവൻ അവരോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി, അടുത്ത വചനം ശ്രദ്ധിക്കണം, അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. എന്ന് പറഞ്ഞാൽ ജനം മുഴുവൻ ഇവനെതിരെ രോഷാകുലരായി, അരിശപ്പെട്ടു. അവനെതിരെ അടുത്ത പദ്ധതികൾ ആലോചിച്ചു. ഈ സമയത്ത് നമ്മുടെ ഈശോ എന്ത് ചെയ്തു? ഈശോ മാറിയിരുന്ന് ശിഷ്യന്മാരോടും കൂടെ ആലോചിച്ച്, ദേ ജനം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ഇവന്മാരെ എങ്ങനെ ശരിയാക്കാം എന്നാണോ ചിന്തിച്ചതല്ല. തൊട്ടടുത്ത വചനം എഴുതി വെച്ചിട്ടുണ്ട്, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. നിനക്കെതിരെ മറ്റുള്ളവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ, നിന്നെ നശിപ്പിക്കാനായി ആലോചനകൾ ഉണ്ടാകുമ്പോൾ നീ എന്തു ചെയ്യണം? മനുഷ്യരുടെ കൂടെ പോയിരുന്ന് ചർച്ച ചെയ്ത് അവരെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കിക്കൊണ്ട് പദ്ധതിയിടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഈശോ പറയുന്ന കാര്യം, ശാന്തമായിട്ടിരുന്ന് നിൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കുക, ശാന്തമായിട്ടിരുന്ന് നിൻ്റെ ദൈവത്തോട് സംസാരിക്കുക, ആപ അനുഭവത്തിൽ ആയിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്കൊക്കെ വളരെ അനുകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ ആനന്ദമുണ്ടാകുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, ശത്രുക്കൾ നിനക്കെതിരെ ഒരുങ്ങുമ്പോൾ നീ ഭയപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയല്ല, മറിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുക. മറ്റൊരു മനോഹരമായ വചനഭാഗം ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 42-ാം തിരുവചനമാണ്. നമുക്കൊക്കെ വളരെ പരിചിതമായ ഭാഗം, ഗെത്സമൻ തോട്ടത്തിൽ ഈശോ സഹനത്തിൻ്റെ വേളയിൽ എന്തു ചെയ്തു? അവൻ ചർച്ചയിലായിരുന്നു. ആരോട്? പിതാവായ ദൈവത്തോട് ആലോചനയായിരുന്നു. ദൈവമേ, എന്താ ചെയ്യണ്ടേ? സഹനം വരുമ്പോൾ, നിൻ്റെ സഹനം മറ്റ് മനുഷ്യരോട് പറഞ്ഞ് ആ സഹനത്തെ നശിപ്പിക്കാതെ ആ സഹനത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുക. കാര്യങ്ങളിൽക്ക് ഒരു ഉത്തരം ഉണ്ടാവും. ഇവിടെയാണ് യേശു പറഞ്ഞ കാര്യം, ഞാൻ ഒറ്റയ്ക്കല്ലെന്നേ,
എൻ്റെ കൂടെ എൻ്റെ അപ്പനുണ്ട്, എല്ലാവരും ഉപേക്ഷിച്ച് പോയാലും ഞാൻ ഒറ്റയ്ക്കല്ല. കാരണം എന്താ? കണ്ടില്ലേ ഈ അനുഭവങ്ങൾ? അവൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ടല്ല ആ അനുഭവത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയത്, മറിച്ച് പല 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 അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ യേശു തൻ്റെ ജീവിതത്തെ ഒരു വലിയ ട്രെയിനിങ്ങിലൂടെ നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അത്ഭുതം നടന്നു, ജനക്കൂട്ടം കൂടി, കയ്യടി, ബഹളം, ആരവങ്ങൾ ഈശോവിനെ പിടിച്ച് ഉയർത്താൻ നോക്കുന്നു. ഈശോ അതിനൊന്നും നിന്നില്ല, അവൻ പിൻവാങ്ങി. ഈ ആരവങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ശേഷം അവൻ പിൻവാങ്ങി. ഇതാ മറ്റൊരവസരത്തിൽ അവനെതിരെ ആലോചനകൾ, അവനെ കൊല്ലാനുള്ള ആലോചന, അവനെ തള്ളിയിടാനുള്ള ആലോചന, പലതര ആലോചനകൾ. അവനെന്ത് ചെയ്തു? വചനം പഠിപ്പിക്കുന്നു, സാവധാനം പിൻവാങ്ങി പിതാവിനോട് ആലോചനയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. വല്ലാണ്ട് ക്ഷീണിച്ച സമയം, ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ക്ഷീണം. വചനം പഠിപ്പിക്കുന്നു, അവൻ ആ സമയത്തും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയിലായിരുന്നു, തൻ്റെ പിതാവിനോട് ആലോചനയിലായിരുന്നു. അതിനെയാണല്ലോ പ്രാർത്ഥനയെന്ന് പറയുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നു, നാളെ മറ്റന്നാൾ സഹനങ്ങൾ ഇങ്ങനെ വരികയാണ്. കുരിശുമരണത്തെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഈശോയ്ക്ക്, അത്രയും സഹനം. ആ മരണം വേണോ വേണ്ടയോ, സഹനം വേണോ വേണ്ടയോ, ഈശോയുടെ മുമ്പിൽ ഈ ചോദ്യമാണ്. ആരോട് ചോദിച്ച് ഉത്തരം കിട്ടും വേണോ വേണ്ടയോ എന്ന്? മനുഷ്യരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയാ? അപ്പനോട് ചോദിച്ചു. അപ്പ, ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ഈ കാസ കുടിക്കണോ വേണ്ടയോ നീ പറ. അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പൻ നൽകുന്ന ഈ കാസ ഞാൻ കുടിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ മുമ്പിൽ നൽകുന്ന ഈ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ പല അനുഭവങ്ങളല്ലേ, വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത്. അപ്രതീക്ഷിതമായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്. ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. ഓരോ അനുഭവങ്ങൾക്ക് മുമ്പിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കും. ഓരോ അനുഭവങ്ങൾക്ക് മുമ്പിലും തളരരുത്, ഇട്ടിട്ട് പോകരുത്. നിൻ്റെ ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, ആബാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ഒരു ദൈവമുണ്ട് നിനക്ക്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ശരണം വയ്ക്കുക, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ജീവിത അനുഭവങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുക. നമ്മളൊക്കെ പങ്കുവയ്ക്കുന്നത് പലപ്പോഴും വെറുതെ സാധാരണമായിട്ട് ചിന്തിച്ച് ചർച്ച ചെയ്ത് സമയം കളയുന്ന രീതിയിലാണ്. ഈശോ പറയുന്നു, നിൻ്റെ പങ്കുവയ്പ്പുകൾ മുഴുവൻ ദേ നിൻ്റെ അപ്പനോടായിരിക്കട്ടെ, അവിടെയേ നിനക്ക് ഉത്തരം കിട്ടുകയുള്ളൂ, അവിടെയേ നിനക്ക് ആശ്രയം കിട്ടുകയുള്ളൂ. കഴിഞ്ഞ നാളിൽ ഒരു സ്ത്രീ പങ്കുവച്ചത് ഓർക്കുന്നു. സ്ത്രീ പങ്കുവച്ചത് കൂട്ടുകാരിയോടെയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, കുടിയൻ. വീട്ടിൽ വന്ന് ഇടി ബഹളം, കുറേ നാളായി സഹിക്കുന്നു, ഇതാരോട് പറയും? അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടുകാരിയെ കണ്ടു. കൂട്ടുകാരിയോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സങ്കടമാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്തു ചെയ്യും? അപ്പോഴല്ലേ ആ കൂട്ടുകാരി പറയുക, ഞാനിത് കുറേ നാളായി ആരോടെങ്കിലും പറയണമെന്ന് കരുതിയിരിക്കുക. കാരണം എന്നാ? എൻ്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി. അങ്ങനെ ഇരിക്കെ ഫേസ്ബുക്കിലൂടെ ഇവരുടെ പഴയ ക്ലാസ്മേറ്റ്സിനെ കണ്ടുമുട്ടി. ഒരു ഗെറ്റ് ടുഗദർ. ഗെറ്റ് ടുഗദറിൻ്റെ അവസരത്തിൽ ഇവരി പെൺ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടിയ അവസരത്തിൽ ഇവർ പറഞ്ഞതേ, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, കുടുംബം ഇങ്ങനെയാണ്. ഉടനെ കൂട്ടുകാരികൾ അവരും പറഞ്ഞു, അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അവസാനം അവരൊരു നിഗമനത്തിലെത്തി, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണ്, കൊള്ളരുതാത്തവന്മാരാണ്, എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ മദ്യപാനികളാണ്. പ്രിയപ്പെട്ടവരെ, വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. പരസ്പരം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ ജീവിതത്തിൻ്റെ നുറുങ്ങുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. പങ്കുവയ്ക്കേണ്ടത് നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ്റെ പക്കൽ. പ്രാർത്ഥനയെന്നൊക്കെ പറയുന്നത് എപ്പോഴും പള്ളിയിൽ പോയി ഇരുന്ന് കൈവിരിച്ചു പിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ, മറിച്ച് ദൈവത്തോടുള്ള നിൻ്റെ ബന്ധം, ആ ബന്ധത്തിലല്ലേ ജീവിതത്തിൻ്റെ ഒരു നിർവൃതി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥനയൊക്കെ വെറുതെ വിരസതയായിട്ട് മാറും, ബോറടിക്കുന്നു. ചിലർ പറയില്ലേ, ബോറടിക്കുന്നു, പ്രാർത്ഥന ബോറടിയാ. ആർക്കാ ബോറടിയായിട്ട് മാറുന്നത്? ദൈവത്തിന് മുമ്പിൽ പങ്കുവയ്പ്പില്ലാതെ വെറുതെ കുറേ വാചക പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിയാൽ
അത് ബോറടിക്കും, യാന്ത്രികമാവും, നിനക്കത് വിരസതയും നഷ്ടവുമാവും. എന്നാൽ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ അതിൽ വളരാം നമുക്ക്. കഴിഞ്ഞ നാളിൽ അൽത്താരയുടെ മുമ്പിൽ മണിക്കൂറുകളോളം കണ്ണുതുറങ്ങുന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അവനെ ഇടവേള സമയത്ത് കണ്ടപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യുന്നേ, നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ, നീ ഇങ്ങനെ ഒന്നും മിണ്ടുന്നൊന്നും ഇല്ലല്ലോ, നീ ഇങ്ങനെ അൽത്താരയുടെ മുമ്പിൽ ഈശോയെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താ സംഭവിക്കുന്നേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ എൻ്റെ അപ്പനോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. പങ്കുവയ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവൻ പറയുക, അച്ഛാ, എൻ്റെ ഉള്ളിൽ ശക്തമായ ദൈവത്തിൻ്റെ വലിയ ബോധ്യങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ട് അച്ഛാ. ഞാൻ ഈ അൽത്താരയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ എൻ്റെ മുഖം വല്ലാണ്ട് കറുത്തായിരുന്നത്, എന്നാൽ ദേ പങ്കുവയ്പ് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് ശക്തമായ പ്രകാശം. ഓരോ പങ്കുവയ്പ്പും ഓരോ പ്രാർത്ഥനയും നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയ്ക്കുന്ന മാറ്റം ഉണ്ടാക്കും. ഇപ്രകാരം ഒരു പങ്കുവയ്പ്പിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഈ വചനധ്യാനത്തിൻ്റെ സമയത്ത് ഈശോ ക്ഷണിക്കുന്നത് ഇപ്രകാരം ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്കാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം ഉണ്ടായാൽ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുന്നത്? ഏതൊരനുഭവത്തിൻ്റെ മുമ്പിലും ചങ്കൂറ്റത്തോടുകൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരപ്പനുണ്ട് എന്ന് പറഞ്ഞ് ജീവിച്ച ഒരുവൻ്റെ ശിഷ്യരാണ് നമ്മൾ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് നമ്മൾ. ആ ചങ്കൂറ്റം നമ്മുടെ ഉള്ളിലുണ്ട്. ജീവിതത്തിൻ്റെ ഒരനുഭവത്തിൻ്റെ മുമ്പിലും ഞാൻ പരാജയപ്പെട്ടു പോവില്ല. കാരണം എൻ്റെ മുമ്പിൽ ഇതുപോലെ ജീവിതാനുഭവങ്ങളെ ധൈര്യത്തോടെ നേരിട്ട ഒരുവനുണ്ട്. ആ ഒരുവൻ പറയുന്ന എന്താ? നിനക്കൊരപ്പനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കേൾക്കുന്നത് നിൻ്റേതായ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നാവാം, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാവാം. നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ നീ പങ്കുവയ്ക്കുന്നത് ആരോടാണ്, അങ്ങനെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് മെച്ചമാണ്, നേട്ടമാണ് നിനക്കുണ്ടാവുന്നത്. അപ്പനായ ദൈവത്തോടാണ് നീ പങ്കുവയ്ക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത് നിന്നെ പ്രത്യാശയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും. അതേസമയം നാട്ടുകാരോടും വീട്ടുകാരോടുമാണ് നീ പങ്കുവയ്ക്കുന്നതെങ്കിൽ അത് നിന്നെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നയിക്കും. പ്രാർത്ഥനാ ജീവിതം നമുക്ക് അല്പം കൂടെ ബലപ്പെടുത്താം, അല്പം കൂടെ ബലപ്പെടുത്താം. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിച്ചു കേട്ടൊരു കാര്യമാണ്. ഒരു ദിവസം പ്രാർത്ഥനയിൽ നിമഗ്നനായിരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതാ ഒരു കാർഡിനിൽ വന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. മാർപ്പാപ്പ പുറത്തോട്ട് വരിക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്, ആരോ കാണാൻ വന്നിരിക്കുന്നു, കാർഡിനിൽ വന്ന് വിളിക്കുകയാണ്. ഉടനെ തന്നെ മാർപ്പാപ്പ ചോദിച്ചു, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണോ? കാർഡിനിൽ പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വേഗം വരൂ. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ അല്പം കൂടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. അല്പം കൂടെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന്, അല്പം കൂടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. കാരണം സംസാരത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ, ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ, ദേ എൻ്റെ ദൈവത്തോടുള്ളൊരു ബന്ധം, എൻ്റെ ആപാപിത അനുഭവം, അതാണ് എന്നെ നയിക്കുന്ന ശക്തി. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ സീരിയസ് ആണോ? പ്രാർത്ഥന കൂട്ടണം, പ്രാർത്ഥന കൂട്ടണം. ദൈവത്തോടുള്ള ബന്ധം കൂട്ടിയാൽ ജീവിതത്തിൽ അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ വചനധ്യാന സമയത്ത് നമ്മുടെ മുമ്പിൽ കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം, ജീവിതാനുഭവങ്ങളെ മുഴുവൻ ആപാനുഭവമാക്കി മാറ്റുക, അതിലാണ് രക്ഷയുള്ളത്. ക്ഷീണമുണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകരുത്, ആനന്ദം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകരുത്, സഹനങ്ങളുണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകരുത്. മറിച്ച് എല്ലാ അനുഭവങ്ങളെയും ആപാനുഭവത്തോട് ചേർത്ത് വയ്ക്കുക. ജീവിതത്തിൽ സന്തോഷം നമുക്ക് സ്വീകരിക്കാം. ദൈവം തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള ഒരു ട്രെയിനിങ്ങിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. ഈശോ നൽകുന്ന ഈ മാതൃക നമുക്കൊക്കെ അനുകരിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.